ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പം എന്താ ഞാൻ വന്നിട്ടുള്ളത്? ഞാനിവിടെ ചാക്കിൽ കുറച്ച് കൂവയും ഇഞ്ചി മഞ്ഞളും ഒക്കെ നട്ടിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തുങ്ങാണ്ട് ഞാൻ മാറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് കളക്കേണ്ട ടൈമൊന്നും ആയിട്ടില്ല. അപ്പം ഞങ്ങൾ വീട് മാറുക ആയതുകൊണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കളച്ചെടുക്കണം. അപ്പോൾ അത് കളച്ചെടുക്കാൻ വേണ്ടി ഇപ്പോൾ നിലത്തേക്ക് മുറ്റത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ചാക്ക് പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൽ എത്രമാത്രം ഇതിൽ കിഴങ്ങ് ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പം അത് മറിച്ചിട്ട് നോക്കി. അപ്പോൾ നല്ലതുപോലെ കൂവ ഉണ്ടായിട്ടുണ്ട്. ചാക്കിൻ്റെ അടിക്ക് മണ്ണില്ലാത്തത് കൊണ്ട് ഇത് ഒരു ചപ്പിയ മോഡലായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ലോണം വളർന്ന് വരാൻ ഇതിന് കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കട്ടെ. എത്ര കിട്ടുമെന്നറിയില്ല. കണ്ട നല്ല നല്ല കിഴങ്ങാണ് കൂവ. അപ്പം ഈ കൂവ എന്ന് പറഞ്ഞാൽ നല്ല മരുന്നാണ്. ഈ കുട്ടികൾക്കൊക്കെ മൂത്രച്ചൂടിൻ്റെ അസുഖം, വയറിൽ കത്തിക്കാളിലൊക്കെ ഉണ്ടെങ്കിൽ ഈ കൂവ നമ്മൾ നല്ലതുപോലെ കഴുകി ചെറുതായിട്ട് നുറുക്കി മിക്സിയിൽ അടിച്ചിട്ട് അത് ഊറിയതിന് ശേഷം ആ പൊടി എടുത്ത് വരകി കുടിച്ചാൽ, ശർക്കര ഇട്ടോ കൽക്കണ്ട ഇട്ടോ ഒക്കെ ഒരു ഏലക്കായൊക്കെ ഇട്ട് വരകിയിട്ട് കൊടുത്താൽ നല്ലതാണ്. അപ്പം എനിക്ക് ഇത്രയും കൂവ കിട്ടിയിട്ടുണ്ടോ. അപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ അപ്പോൾ അത് കളക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഇതിൽ വന്നത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ ഉമ്മാക്ക് മൂത്രച്ചൂടിൻ്റെ അസുഖമുണ്ടെന്ന് പറഞ്ഞ് വയറിൽ കത്തിക്കാളിൽ. അപ്പോൾ നമ്മൾ മരുന്ന് കുടിക്കുന്നതിനേക്കാട്ടിലും നല്ലതാണ് ഈ കൂവൻ്റെ പൊടി കലക്കി കുടിച്ചാൽ പെട്ടെന്ന് പിന്നെ ഈ മൂത്രച്ചൂടിൻ്റെ അസുഖമൊക്കെ പെട്ടെന്ന് മാറി, വയറിനൊക്കെ നല്ല തണുപ്പ് വരും. അത് കുട്ടികൾക്കും എത്ര ചെറിയ കുഞ്ഞുങ്ങൾക്കും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അവൾക്ക് കൊടുക്കും, അവളെ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിതൊക്കെ ഒന്ന് കഴുകി എത്ര കിട്ടുന്നുണ്ട് നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ നടുതലക്കിഴങ്ങ് പറഞ്ഞൊരു രണ്ട് വിത്തിട്ടിരുന്നു. അതിൻ്റെ കായ രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, ഈ രണ്ട് മൂന്ന് വിത്ത് കിട്ടിയിട്ടുണ്ട്. ബാക്കിയൊക്കെ കൂവേണ്. പിന്നെ ഇഞ്ചിയുണ്ട് കളക്കാൻ. ഇഞ്ചിയും മഞ്ഞളൊക്കെ എടുക്കണം. അപ്പോൾ കൂവ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനി എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് എനിക്കത് കൊടുക്കണം എന്തായാലും. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്നത് ചെയ്യുക. ഇത് കഴിക്കുകയാണെങ്കിൽ ഉമ്മാക്ക് ഇംഗ്ലീഷ് ഗുളിക അതൊക്കെ കഴിക്കുവാനും അതിന് പറ്റണില്ല. അപ്പോൾ അതിലേറെ ഇത് കഴിക്കുകയാണെങ്കിൽ അതിന് ഈ കൂവപ്പൊടി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അസുഖം പെട്ടെന്ന് മാറും. പിന്നെ എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ്, എൻ്റെ ഫാമിലിയിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൂവ ഞങ്ങൾ പിന്നെ ആയുർവേദ കടയിൽ നിന്ന് കൂവപ്പൊടി വാങ്ങി കഴിക്കട്ടെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചി നട്ടിയിരുന്നു ഞാൻ ഒരു ഗ്രോ ബാഗിൽ. ഇഞ്ചി എനിക്ക് ഇത്രയും കിട്ടി, ഇഞ്ചിയും കിട്ടി, മഞ്ഞൾ ഇത്രയും കിട്ടിയുള്ളൂ കേട്ടോ. ഇനി ഒരു ഗ്രോ ബാഗും കൂടെ മഞ്ഞൾ എടുക്കാനുണ്ട്. അത് ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഇത് നടുതലക്കിഴങ്ങാണ്. ഇത് ആകെ ഇത്രയും കിട്ടിയിട്ടുള്ളൂ, മൂന്ന് വിത്ത്. അപ്പോൾ അത് ഉണ്ടാവാഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂവേൻ്റെ കൂട്ടത്തിൽ നട്ടതുകൊണ്ടാവാം. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൂവ ആർക്കെങ്കിലും അങ്ങനെയുള്ള അസുഖം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂവ ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ നമുക്കിങ്ങനെ കൃഷി ചെയ്ത് ഉണ്ടാക്കാം. പിന്നെ വർഷത്തിലൊരിക്കലൊക്കെ നമുക്ക് ഇങ്ങനെയുള്ളത് ഉണ്ടാക്കി തിന്നണത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ഇതൊക്കെ നല്ലൊരു ഔഷധ ഗുണമുള്ള കിഴങ്ങ് വർഗ്ഗത്തിൽ പെട്ടതാണ് കേട്ടോ. പിന്നെ ഇഞ്ചിയൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങണേലേറെ വീട്ടിലുണ്ടായത് നല്ലതാണ്. അപ്പോൾ ഞങ്ങൾക്ക് വീട് മാറുക ആയതുകൊണ്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് എല്ലാ ഗ്രോ ബാഗും കൊടുത്ത് മുറ്റത്തേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് പച്ചമുളകൊക്കെ നട്ടിരുന്നു. പച്ചമുളകിലൊക്കെ കുറച്ചൊക്കെ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രോ ബാഗൊക്കെ ഞാൻ എൻ്റെ പിന്നെ വീട് മാറുന്ന അങ്ങോട്ട് തന്നെ കൊണ്ടുപോകും. പിന്നെ ഇത് ഒരു വർഷമായിട്ടുള്ളതിൽ മണ്ണ് നിറച്ചിട്ട് ആകെ രണ്ട് പ്രാവശ്യം ഇതിൽ കൃഷി ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ വെറുതെ ഇത് കളയണ്ടല്ലോ. അപ്പോൾ കുറച്ച് ഗ്രോ ബാഗിൽ കണ്ടോ ഇത്രയും മുളക് ഉണ്ടായിട്ടുണ്ട്. മുളകിൻ്റെ തൈ ചെറുതാണെങ്കിലും ഞാൻ പച്ചക്കറിക്കിടുന്ന വെള്ളത്തിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ഒന്ന് പോയി നോക്കണം. എത്ര ചെറിയ തൈ ആണെങ്കിലും നമുക്ക് നല്ലതുപോലെ മുളക് കിട്ടും. അപ്പോൾ ഇത് വേറൊരു ഇതിൻ്റെ മുളകാണ്. നല്ല ടേസ്റ്റാണ് ഇത് പൊരിച്ച് കഴിച്ചാൽ. ഇത് തൈയാണ് കേട്ടോ. അപ്പോൾ ഈ തൈ ഇതിൽ നിന്ന് മാറ്റിയിട്ട് എനിക്ക് സ്ഥലം മാറി അങ്ങോട്ട് പോകുമ്പോൾ പൊട്ടിക്കലിലേക്കാണ് മാറുന്നത്. അവിടെ നിലത്ത് മണ്ണിൽ തന്നെ കുഴിച്ചിടണം അതൊക്കെ എടുത്തിട്ട് ഗ്രോ ബാഗെന്ന്. അപ്പോൾ ഇവിടെ മണ്ണിൽ കുഴിച്ചിടാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ ടെറസിൻ്റെ മുകളിൽ ഗ്രോ ബാഗിൽ ഇങ്ങനെ പച്ചക്കറികൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിതൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമുക്ക് പിന്നെ ആർക്കെങ്കിലും വീട്ടിൽ കോഴീൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റണില്ലെങ്കിൽ ഇങ്ങനെ ഗ്രോ ബാഗിൽ ഉണ്ടാക്കിയാൽ മതി. പച്ചമുളകൊക്കെ നല്ലതുപോലെ കായ ഉണ്ടാവും. പിന്നെ വളം ചെയ്യുന്നത് ഞാൻ ജൈവവളമാണ് ചെയ്യൽ, രാസവളം ചെയ്യലില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും.